ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി കോടഞ്ചേരി വില്ലേജുകളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് അനുമതിയായി. 11 ഹെക്ടറിലധികം ഭൂമിയാണ് ഏറ്റെടുക്കുക. താമരശ്ശേരി ചുരത്തിന് ബദലായി വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിക്ക് കോടഞ്ചേരി തിരുവമ്പാടി വില്ലേജുകളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനാണ് അനുമതിയായത്. 11 ഹെക്ടറിലധികം ഭൂമിയാണ് പ്രവൃത്തിക്കായി ഏറ്റെടുക്കുന്നത്. നേരത്തെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്കായി സാമൂഹികാഘാത പഠനം നടത്തുന്നതിന് കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരുടെ റിപ്പോർട്ട്, വിദഗ്ധ സമിതിയുടെ ശുപാർശ, കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ശുപാർശ എന്നിവയുടെ അടിസ്ഥാനത്തിൽ 2013 ഭൂമിയേറ്റെടുക്കൽ നിയമപ്രകാരമാണ് സ്ഥലമേറ്റെടുക്കുകയെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. പദ്ധതി പ്രദേശത്തെ ഓരോ വ്യക്തിയുടെയും കൈവശ ഭൂമിയുടെ അതിരുകൾ, സബ് സർവേ അതിരുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ സ്കെച്ച് പൂർത്തിയായിട്ടുണ്ട്. കേരള സർക്കാർ ഏജൻസിയായ കിറ്റ്കോ 2019 മുതൽ നടത്തിയ സാമൂഹിക പരിസ്ഥിതി ആഘാത റിപ്പോർട്ടും സർക്കാർ അംഗീകരിച്ചു. തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. 8.11 കിലോമീറ്റർ ദൂരം വരുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് സർക്കാർ തലത്തിൽ വേണ്ട അനുമതികളിൽ ഭൂരിഭാഗവും ലഭിച്ചും കഴിഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിച്ച അന്തിമ അപേക്ഷയ്ക്ക് മന്ത്രാലയത്തിന്റെ ബംഗളൂരു ഓഫീസിൽ നിന്നും മറുപടി കിട്ടാനുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ആനക്കാംപൊയിൽ മറിപ്പുഴ ഭാഗത്ത് തുരങ്കമുഖത്ത് നിന്ന് 500 മീറ്റർ ദൂരത്തേക്ക് 80 മീറ്റർ വീതിയിലാണ് പദ്ധതി നടത്തിപ്പുകാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പ്രൊജക്ട് ഏരിയ നിശ്ചയിച്ചത്. ഇരു തുരങ്കമുഖങ്ങളിൽ നിന്നായി 2 പാലങ്ങൾ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് മീതെ 25 മീറ്റർ വീതിയിലും 75 മീറ്റർ നീളത്തിലും നിർമ്മിക്കും. പാലത്തിലേക്കുള്ള 4 വരി പാതയ്ക്ക് അപ്രോച്ച് റോഡുകളും ഉണ്ടാവും. 2 പാതകൾക്കും സമാന്തരമായുള്ള സർവീസ് റോഡുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് റൗണ്ട് എബൌട്ടുകളും ഉണ്ടായിരിക്കും. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.